നമസ്കാരം പതിനേഴ് സിംഹങ്ങളും ഒരു ഹിപ്പോ പൊട്ടാമസും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആരായിരിക്കും വിജയിക്കുക അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എങ്കിൽ പോലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാൻ വാസ് ഹിപ്പപൊട്ടാമസ് എന്ന ഒരു കമ്പാരിസൺ കൂടിയാണ് അപ്പോൾ ഈ ആദ്യം പറഞ്ഞ പതിനേഴ് സിംഹവും ഹിപ്പപൊട്ടാമസും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആരായിരിക്കും വിജയിക്കുക എന്ന ദൃശ്യങ്ങളടക്കം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും വീഡിയോ കംപ്ലീറ്റ് എല്ലാവരും കാണാം സസ്യബുക്കായിട്ടുള്ള ഒരു സസ്തനിയാണ് ഹിപ്പോപൊട്ടോമസ് അഥവാ നീർ എന്ന മൃഗമെന്നാണ് പൊതുവേ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ ഒരുപാട് സാഹചര്യങ്ങളിൽ മാംസം ഭക്ഷിക്കുന്ന നീർ കണ്ടിട്ടുള്ളതായി നിരവധി ഡോക്യുമെന്ററികൾ പുറത്തു വന്നിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അത് അറിയാമായിരിക്കും ഹിപ്പോപൊട്ടോമസ് ഒരു സസ്യബുക്കാണെന്ന് പറയപ്പെടുമെങ്കിലും മാംസം ഭക്ഷിക്കാൻ ഇവയ്ക്ക് ഒരു മടിയുമില്ല ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ലോകത്ത് നിന്നുള്ളതിൽ വെച്ച് ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ഒരു സസ്തനിയാണ് ഈ നീർക്കുതിര എന്നറിയപ്പെടുന്ന ഹിപ്പപൊട്ടോമസ് ഒരു വർഷം കുറഞ്ഞത് അഞ്ഞൂറ് മനുഷ്യരെങ്കിലും ഇവയുടെ അറ്റാക്കിൽ കൊല്ലപ്പെടുന്നുണ്ട് ഇവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് ഒരു ദയം കൂടാതെ ഏതൊരു ശത്രുവിനെയും ആക്രമിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് ഇവയുടെ പ്രത്യേകത ഇവ എങ്ങനെ സസിബുക്കായി പോയി എന്നത് പലരും കൗതുകത്തോടെ ചോദിക്കുന്ന സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് നാൽപ്പത് മുതൽ അൻപത് വർഷങ്ങൾ വരെയാണ് ഹിപ്പോപൊട്ടോമസ് ജീവിക്കുന്നത് തടിച്ചുരുണ്ട ശരീരം വലിയ വായയും അതിനൊത്ത വലുപ്പമുള്ള പല്ലുകളും അതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇരട്ടക്കുളമ്പുള്ള ഒരു മൃഗമാണ് ഈ ഹിപ്പപോട്ടാമസ് എന്ന് പറയുന്നത് പകൽ സമയങ്ങളിൽ വിശ്രമിക്കുന്ന ഇവ രാത്രി സമയങ്ങളിൽ ഭക്ഷണം തേടി ദൂരയാത്രകൾ ചെയ്യുന്നു ആൺ നീർ കുതിരകൾക്ക് ശരാശരി ഒന്നേ മീറ്റർ ഉയരവും നാല് മീറ്റർ നീളവും കാണും ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ കിലോഗ്രാം ഭാരവും ഉണ്ടാകും ഇവയുടെ പല്ലുകളുടെ നീളമറിഞ്ഞാൽ ഞെട്ടിപ്പോവും താഴത്തെ വരിയിലെ അറ്റം കൂടുതൽ പല്ലുകൾക്ക് മാത്രം അൻപത് സെന്റിമീറ്ററോളമാണ് നീളമുണ്ടാവുക ജലവാസത്തിന് അനുകൂലമായ ശാരീരിക സവിശേഷതകളും ഇവയ്ക്കുണ്ട് ശിരസ് അല്പം മാത്രം ജലത്തിന് മുകളിൽ കാണുന്ന തരത്തിലായിരിക്കും ഇവ മുങ്ങിക്കടക്കുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവയെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുമില്ല ആഴം കുറഞ്ഞ ജലാശയങ്ങളും ഒഴുക്കു കുറഞ്ഞ ഭാഗങ്ങളുമാണ് ഇവയുടെ വാസസ്ഥലങ്ങൾ പത്ത് മുതൽ പതിനഞ്ച് അംഗങ്ങൾ അടങ്ങിയ ചെറിയ സംഘങ്ങളായിട്ടാണ് സാധാരണയായി ഇവ കാണപ്പെടുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബൈറ്റ് ഫോഴ്സ് ഉള്ള മൃഗങ്ങളിൽ ഒന്നാണ് ഹിപ്പപൊട്ടോമസ് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഹിപ്പപൊട്ടോമസിന്റെ ബൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി പി എസ് ഐ ആണ് ലോകത്ത് തന്നെ ഇന്നുള്ള എല്ലാ ജീവികളും എടുത്ത് പരിശോധിക്കുമ്പോൾ നാലാം സ്ഥാനത്താണ് ഹിപ്പോട്ടോമസ് വരുന്നത് അതായത് നമ്മൾ ഇന്ന് താരതമ്യപ്പെടുത്തുന്ന സിംഹത്തിന്റെ ബൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് പി എസ് ഐ ആണെന്ന് അറിയുമ്പോ സിംഹത്തിന്റെ മൂന്നിരട്ടിയോളം ബൈറ്റ് ഫോഴ്സ് ഹിപ്പപൊട്ടോമസിനുണ്ടെന്ന് മനസ്സിലാവുക ഇനിയാണ് പ്രധാനപ്പെട്ട താരതമ്യം ഇത്രയും അധികം ബൈറ്റ് ഫോഴ്സ് ഉള്ള ഹിപ്പപൊട്ടോമസിന് അതിന്റെ വായ എത്രമാത്രം വലുപ്പത്തിൽ തുറക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ അതായത് നാല് അടിയോളം വലുപ്പത്തിൽ അതിന്റെ വായ തുറക്കാൻ സാധിക്കും നൂറ്റി അൻപത് ഡിഗ്രി മാത്രമല്ല ഒരു ചെറിയ ബോട്ടിന്റെ പകുതി ഭാഗം വരെ കടിച്ചെടുക്കാൻ ഇവർക്ക് സാധിക്കുമെന്ന് കൂടി അതിൽ നിന്ന് അറിയുക അതേ സമയത്ത് സിംഹത്തിനാകട്ടെ ഇരുപത്തിയെട്ട് സെന്റിമീറ്റർ ആണ് വായ തുറക്കാൻ സാധിക്കുന്നത് അതായത് ഒരു പതിനൊന്ന് ഇഞ്ച് മാത്രം ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഒരടി പോലും തികച്ച് വായ തുറക്കാൻ സിംഹത്തിന് സാധിക്കില്ല അതേ സമയത്ത് ഒരു സിംഹത്തിനെ വളരെ നിസാരമായി വായ കൊണ്ട് കടിച്ചെടുത്തു കുടയാൻ ഈസി ആയിട്ട് ഹിപ്പോപൊട്ടോമസിന് സാധിക്കും ഇവിടെയാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഇനി ഒരു അഡൽട്ടായിട്ടുള്ള ഒരു സിംഹവും ഒരു അടൽട്ടായിട്ടുള്ള ഹിപ്പോപൊട്ടോമസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം സിംഹം മരിച്ചിരിക്കുമെന്ന കാര്യം കാരണം അത്രയേറെ ബൈറ്റ് ഫോൾസ് ആണ് ഹിപ്പോപൊട്ടോമസിനുള്ളത് സിംഹത്തിനെ രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് പോലുമില്ല ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പതിനേഴോളം സിംഹങ്ങൾ വരുന്ന ഒരു കൂട്ടം ഒരുമിച്ച് ഒരു ഹിപ്പോപൊട്ടാമസിനെ അറ്റാക്ക് ചെയ്യുകയാണ് അതിനിടയിൽ വളരെ ക്രൂരമായി ഈ സിംഹങ്ങൾ അറ്റാക്ക് ചെയ്തപ്പോഴും കയ്യിൽ കിട്ടിയ ഒരു സിംഹത്തിനെ കടിച്ചു കുറഞ്ഞ് ഈസി ആയിട്ട് കൊന്നിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഹിപ്പോപൊട്ടാമസിനെയാണ് നിങ്ങൾ കാണുന്നത് അതായത് പതിനേഴ് സിംഹങ്ങൾ വന്നിട്ട് പോലും ഹിപ്പോപൊട്ടാമസിനെ കൊല്ലാൻ അവർക്ക് സാധിച്ചിട്ടില്ല വളരെ നിസ്സാരമായി തന്നെ ഹിപ്പപൊട്ടോമസ് രക്ഷപ്പെട്ടു പോകുന്നു ആ സിംഹത്തിന്റെ അവസ്ഥ കൂടി ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹിപ്പോപൊട്ടോമസ് കടിച്ചു കുറഞ്ഞുപോയ സിംഹം വളരെ ദയനീയമായിട്ട് ജീവൻ വെടിയുന്ന ദൃശ്യങ്ങൾ ഇത്രയേറെ പവർഫുള്ളാണ് ഹിപ്പപൊട്ടോമസ് എന്നാൽ അതേസമയം തന്നെ പലപ്പോഴും ചെറിയ ഹിപ്പപൊട്ടോമസുകളെ കൂട്ടത്തോടെ സിംഹം ആക്രമിച്ചു കീഴ്പ്പെടുത്തുന്നത് നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അടൾട്ടായിട്ടുള്ള ഒരു ഹിപ്പപൊട്ടോമസിനെ സിംഹങ്ങൾക്ക് കൂട്ടത്തോടെ പോലും കീഴ്പ്പെടുത്തുക വളരെ പ്രയാസമാണ് എന്നാൽ ഇനി നേർക്കുനേർ ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിലും സിംഹത്തിന് രക്ഷപ്പെടാനുള്ള ചാൻസ് പോയിന്റ് വൺ പെർസെന്റേജ് പോലും ഇല്ലെന്നറിയുക പലപ്പോഴും എന്തെങ്കിലും തരത്തിൽ രോഗത്തിൽ അകപ്പെട്ടു പോയ ഹിപ്പപൊട്ടോമസുകളെയോ മറ്റോ സിംഹങ്ങൾ പിന്നിൽ നിന്ന് ആക്രമിച്ചാണ് കീഴ്പ്പെടുത്താൻ ശ്രമിക്കാറ് ഈ ഒരു മൃഗത്തിന്റെ മുന്നിൽ വരാൻ പോലുമുള്ള ധൈര്യം സിംഹങ്ങൾക്കില്ല അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിന്റെ ബൈറ്റ് ഫോഴ്സ് ആണ് മറ്റത് വളരെ വലിയ രീതിയിൽ തുറക്കാൻ കഴിയുന്ന ഇതിന്റെ വായയുമാണ് മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ സിംഹത്തിനെ നിസാരമായി കടിച്ചു കുറഞ്ഞു കൊല്ലാൻ സാധിക്കുന്ന ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള മൃഗമാണ് ഹിപ്പോപൊട്ടോമസ് സിംഹങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റു പല വീഡിയോകളിലും വിശദമായി പറഞ്ഞതുകൊണ്ടാണ് അവയുടെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ടൊന്നും നമ്മൾ പോവാതിരുന്നത് നിങ്ങൾ ആ വീഡിയോകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പഴയ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിനകത്ത് സിംഹങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സിംഹങ്ങൾ എപ്പോഴും സാമൂഹ്യപരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു കൂട്ടമാണ് എപ്പോഴും ഒരു കൂട്ടത്തിൽ അഞ്ചിലധികം സിംഹങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനൊരു നേതാവ് ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സിംഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇര പിടിക്കുന്നതും ഒറ്റയ്ക്കായിരിക്കില്ല പലപ്പോഴും കൂട്ടത്തോടെയാണ് സിംഹങ്ങൾ ഇര പിടിക്കുന്നത് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു അംഗത്തിന് പരുക്ക് പറ്റിയാൽ പരിക്കിൽ നിന്ന് മുക്തരാവുന്നത് വരെ ആ സിംഹത്തിനും കൂടി ഭക്ഷണം പങ്കുവെച്ചു കൊടുക്കുന്ന വളരെ നല്ല രീതികളൊക്കെ സിംഹത്തിൻ്റെ ഇടയിലുണ്ട് എന്നാൽ ഈ സിംഹങ്ങളെ പോലും വെല്ലുവിളിക്കുവാനും കൂട്ടത്തോടെ വരുന്ന സിംഹങ്ങളെ പോലും ആക്രമിക്കുവാനും കെൽപ്പുള്ള ഒരു മൃഗമാണ് ഹിപ്പോട്ടോമസ് എന്നതാണ് സത്യം അധികം മാംസാഹാരമൊന്നും കഴിക്കില്ല സസ്യബുക്കായിട്ട് തന്നെയാണ് പൊതുവേ ഹിപ്പോപൊട്ടോമസിനെ വിലയിരുത്തുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൃഗം കൂടിയാണ് ഹിപ്പോപൊട്ടോമസ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ചെയ്യുക സോ മറ്റൊരു വിഷയമായി വീണ്ടും കാണും വെരി ഗുഡ് ബൈ